നേരത്തെ ഇസായി ഷെഹിന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞത് ഈസാ നബിയെ കുറിച്ചാണ്. അത് തെളിവുള്ള കാര്യം തന്നെയാണ് പരിശുദ്ധ ഖുർആനില്. എന്നാൽ അള്ളാഹുവിന് ഉത്കൃഷ്ടമായ നാമങ്ങളുണ്ട്. അതിൽ രണ്ട് പേരുകളാണല്ലോ റഹ്മാൻ റഹീം, അർ റഹ്മാൻ റഹീം. ഈ റഹ്മാൻ എന്ന പദത്തിന്റെ വ്യാഖ്യാനത്തിൽ ഈ ലോകത്ത് വെച്ച് അള്ളാഹുവിനെ വിളിക്കുന്നവർക്കും വിളിക്കാത്തവർക്കും അള്ളാഹു അല്ലാത്ത മറ്റു സൃഷ്ടികളെ കുറിച്ച് പ്രാർത്ഥിക്കുന്നവർക്കും അള്ളാഹു ഒരുപോലെ ഗുണം ചെയ്യുമെന്നും, അതുപോലെ റഹീം എന്ന പേരിന് അള്ളാഹുവിനെ മുൻലോകത്ത് വെച്ച് അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചവർക്ക് മാത്രമേ പരലോകത്ത് ഗുണം കിട്ടുകയുള്ളൂ എന്നും അതിന്റെ വ്യാഖ്യാനമായി പറയപ്പെടുന്നുണ്ടല്ലോ. അപ്പോൾ മുജാഹിദുകൾ വാദിക്കുന്നതും ഇത് തന്നെയാണല്ലോ. ഈ ലോകത്ത് വെച്ചായാലും അള്ളാഹുവിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. അതിന്റെ അള്ളാഹുവിന്റെ ഉത്കൃഷ്ടമായ നാമങ്ങളിൽ മുഹീദി ഷേഹ് എന്നൊരു പേരില്ല. സർവശക്തികൾക്ക് കാര്യം നടത്തി കൊടുക്കുന്ന അള്ളാഹുവാണ്. അപ്പോൾ അള്ളാഹു അല്ലാത്തവർ വിളിച്ചതിന്റെ പേരിൽ നാളെ പരലോകത്ത് ശിക്ഷ അനുഭവിക്കേണ്ടി വരില്ലേ? അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നവരിലെ ഉത്തമം റബ്ബുൽ റഹീം എന്ന പേരിന്റെ ഉപേക്ഷ. പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹു അല്ലാത്ത സൃഷ്ടികളെ വിളിച്ചതിന്റെ പേരിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നാളെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന കൂട്ടത്തിൽ നമ്മൾ അകപ്പെട്ടു പോകരുത് എന്നുള്ള സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലും ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നു. ഈ ചോദ്യത്തിന് മറുപടി പറഞ്ഞു സ്വാമികളെ. മറുപടി വളരെ കൃത്യമായി അളവ് കുറിച്ച് ഞാൻ പറയാൻ പോവുകയാണ്. വളരെ ശ്രദ്ധിക്കണമെന്ന് എനിക്ക് പറയാനുള്ളൂ. ഒന്നാമത്തെ കാര്യം, നമ്മളെല്ലാവരും കൂടി സ്വർഗത്തിന് നരകത്തേക്കാവുമെന്നുള്ള ബേജാറ് കൊണ്ടാണ് അദ്ദേഹത്തിന് ഉപദേശം നൽകുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ കാര്യത്തിൽ നിങ്ങൾ ബേജാറാകണമില്ല. ഞങ്ങൾ ഇൻഷാല്ലാ നരകത്തിലല്ല, സ്വർഗത്തിലായിരിക്കും. അല്ലാഹു മാറാവട്ടെ. നിരകത്ത് പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി എന്നാണ് എനിക്ക് ആദ്യം അത് പറയാനുള്ളത്. കാരണം എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? അല്ലാഹു റഹ്മാൻ റഹീം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്നു എന്നൊക്കെയാണ് അർത്ഥം പറഞ്ഞു പണ്ഡിതന്മാരൊക്കെ പറഞ്ഞ അർത്ഥം. ഈ ലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്നവൻ റഹ്മാൻ. റഹീം എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് വഴിപ്പെട്ടവർക്കും ഗുണം ചെയ്യുന്നവൻ എന്നാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അപ്പൊ അല്ലാഹു അല്ല, അല്ലാഹുവിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാവൂ എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. അല്ലാഹുവിന്റെ ഗുണവിശേഷങ്ങളെ കൊണ്ട് പ്രാർത്ഥിക്കാം എന്നും പറഞ്ഞു. അങ്ങനെയുള്ള പ്രാർത്ഥനയിൽ മുഹ്മദീൻ ചെയ്ത എന്നൊരു പേരുണ്ടോ എന്നാണ് ചോദ്യം. മറുപടി പറയുന്നതിന് മുമ്പ് സാധാരണക്കാരായ ആളുകളെ അദ്ദേഹം തുകമറ സൃഷ്ടിച്ച ഒരു പദപ്രയോഗത്തെ ഒന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. എന്താണ് അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുക, വിളിച്ചു പ്രാർത്ഥിക്കുക എന്നാണ് പറഞ്ഞ പദം നിങ്ങൾ കേട്ടു. അത് മുജാഹിദിന്റെ എക്കാലത്തെയുമുള്ള തുരുപ്പ് ചീറ്റാണ്. ഈ പദം ഇല്ലായിരുന്നുവെങ്കിൽ മുജാഹിദ് കേരളത്തിൽ ഇല്ലാതെയാകുമെന്നും യാതൊരു സംശയവുമില്ല. എന്താണ് അവർക്കിട്ടുള്ള ദുരുദ്ദേശം? വിളിച്ചു പ്രാർത്ഥന, പ്രാർത്ഥന എന്ന് സാധാരണഗതിയിൽ നമ്മൾ പറയാറുള്ളത് എന്താണ്? അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതിനെ കുറിച്ചാണ് പ്രാർത്ഥന എന്ന് പറയാറില്ല നമ്മളെ. അല്ലേ, നമ്മളെ പരിപാടി തുടങ്ങാൻ പ്രാർത്ഥന തുടങ്ങാൻ പോവാൻ അൽഫാത്തിഹ ഇങ്ങനെ പറയുന്നത്. ഈ ഒരു ഫാത്തിഹ വിളിക്കും അല്ലാഹുമ്മ അല്ലാഹുമ്മ അല്ലാഹുവേ. ഇനി നമ്മൾ ഇസ്ലാമിന് ഗുരുതിന്റെ പേര് കുറേ പറയുന്നത് പ്രാർത്ഥിക്കുകയാണ്, അങ്ങനെ പറയാറുള്ളത്. എന്താണ് ആരോടാ പ്രാർത്ഥിക്കുക? അല്ലാഹുവിനോട്. ഇതിനെക്കുറിച്ചാണ് സാധാരണഗതിയിൽ പ്രാർത്ഥന എന്ന് നമ്മൾ പറയാറുള്ളത്. ഒരു വസ്തുതയാണ്, സാധാരണഗതിയിലുള്ള പ്രയോഗമാണ് ഞാൻ പറയുന്നത്. അതേ അവസരത്തിൽ നമ്മൾ മുഹിയദ്ദീൻ ഷെയ്ഖിനോട് വിളിച്ചു, യാഹൂ യാ മുഹിയദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. അല്ലെങ്കിൽ റസൂലുള്ളാഹിനെ വിളിച്ചാൽ അതിനെക്കുറിച്ച് നമ്മൾ റസൂലുള്ളാഹിയോട് പ്രാർത്ഥിച്ചു, മുഹയ്യദീൻ ഷെയ്ഖിനോട് പ്രാർത്ഥിച്ചു എന്ന് സാധാരണഗതിയിൽ പറയാറില്ല. പ്രാർത്ഥന എന്നത് മലയാള പദമാണ്. എന്താണ് അതിന്റെ അർത്ഥം? പ്രാർത്ഥന എന്ന മലയാള പദത്തിന്റെ ഡിക്ഷണറിയായ ഡിക്ഷണറികൾ മുഴുവനും എടുത്തു നോക്കൂ. നിങ്ങൾ ശബ്ദ താരാവലി എടുത്തോളൂ, ശബ്ദസാഗരം എടുത്തോളൂ, അതുപോലെ തന്നെ കേരള മലയാള നിഗമം ഏതെടുത്താലും ഭാഷാ നിഗമം എടുത്തോളൂ, അതിലൊക്കെ കാണും പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അപേക്ഷ, യാചന, കേട്ടം, ചോദ്യം ഇതൊക്കെയാണ്.
ഇതാണ് ഈ പ്രാർത്ഥന. പ്രാർത്ഥന എന്ന് പറയുന്നത് പ്രാർത്ഥന അർത്ഥന അപേക്ഷ യാചന ശേഷം ചോദ്യം ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഹർജി ഇങ്ങനെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ പ്രാർത്ഥന എന്ന പദവി മലയാള ഡിക്ഷണറിയിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോ പുജാരിന്റെ സുന്നികളെ കുറിച്ച് പറയുന്നതാ സുന്നികൾ അല്ലാഹു അല്ലാത്ത മുഹിദ്ദീൻ ശേഖിനോട് അല്ലെങ്കിൽ ബദരികളോട് പ്രാർത്ഥിക്കുന്നവരാണ്. എന്താ ഇപ്പൊ മലയാള ഭാഷ അനുസരിച്ച് അതിന്റെ അർത്ഥം? സുന്നികൾ അല്ലാഹു അല്ലാത്തവരോട് തേടുന്നവരാണ്, സുന്നികൾ അല്ലാഹു അല്ലാത്തവരെ വിളിക്കുന്നവരാണ്, സുന്നികൾ അല്ലാഹു അല്ലാത്തവരോട് അപേക്ഷിക്കുന്നവരാണ്, സുന്നികൾ അല്ലാഹു അല്ലാത്തവരോട് യാചിക്കുന്നവരാണ്, സുന്നികൾ അല്ലാഹു അല്ലാത്തവർക്ക് അരുതി നൽകുന്നവരാണ്. ഇതൊക്കെ എന്റെ അതിന്റെ അർത്ഥം. എന്താ കുഴപ്പം? അത് സുന്നികൾ മാത്രമേ മുജാഹിദ് ചെയ്യുന്നില്ല, അല്ലാഹു അല്ലാത്തവരോട് അപേക്ഷിക്കുന്നില്ലേ മുജാഹിദ്, അല്ലാഹു അല്ലാത്തവരോട് ചോദിക്കുന്നില്ലേ, അല്ലാഹു അല്ലാത്തവരോട് അർപ്പിക്കുന്നില്ലേ, അല്ലാഹു അല്ലാത്തവരോട് യാചിക്കുന്നില്ലേ, അല്ലാഹു അല്ലാത്തവർക്ക് അറിവുകൾ കൊടുക്കുന്നില്ലേ? പിന്നെ എന്താ ഇവിടെ പ്രശ്നമുള്ളത്? അപ്പൊ കഴിഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ രണ്ടു ദിവസം നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചോദിച്ചാൽ അവസരം തരുന്ന ഞാനത് പഠിപ്പിച്ചിട്ട് നിങ്ങളെ വിടുന്നു. അപ്പൊ നിങ്ങൾ മാത്രമുള്ള സകല മുജാഹിദ് കളയും. അപ്പൊ ഞാൻ പറയുന്നത് പ്രാർത്ഥന എന്ന പദത്തിന്റെ അർത്ഥം ഇതാണ്. അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹു അല്ലാത്തവരോട് അപേക്ഷിക്കുക, യാചിക്കുക, ചോദിക്കുക, തേടുക എന്ന. അപ്പൊ മുഹിദ്ദീൻ ശേഖരോട് അല്ലാഹു ശേഖർ അല്ലാഹു അല്ല അല്ലാഹു അല്ലാത്ത മുഹിദ്ദീൻ ശേഖരോട് സുന്നികൾ ചോദിക്കുന്നു, യാചിക്കുന്നു, അർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഭാഷാപരമായി യാതൊരു തെറ്റുമില്ല. എന്ത്? നമ്മൾ ഡോക്ടറോട് ചോദിക്കുന്നു, സഹായം ചോദിക്കുന്നു, യാചിക്കുന്നു, അപേക്ഷിക്കുന്നു. രോഗമുണ്ടാകുമ്പോ ഡോക്ടറടുക്കൽ നമ്മൾ പോകുന്നില്ലേ? പോകുന്നില്ലേ? നമ്മൾക്ക് 1000 രൂപ കടം വരുമ്പോ ഡോക്ടർ നമ്മൾ സാധാരണ സുഹൃത്തിനോട് ചോദിക്കുന്നില്ലേ? ഭാര്യയോട് ചോദിക്കുന്നില്ലേ? അല്ലാഹു അല്ലാത്തവരോട് ചോദിക്കുന്നു, അല്ലാഹു അല്ലാത്തവരോട് അപേക്ഷിക്കുന്നു. ഒരു പ്രശ്നമില്ല. അതേ അവസരത്തിൽ അർത്ഥന അല്ലെങ്കിൽ പ്രാർത്ഥന എന്ന് പേര് പറഞ്ഞതുകൊണ്ട് മാത്രം ആ ചോദ്യം, ആ ശേഷം, ആ അപേക്ഷ, ആ യാചന, ആ ഹർജി, ആ പ്രാർത്ഥന, ആ അർത്ഥന അത് ശിർക്കാവുകയില്ല. പിന്നെയോ ഈ ചോദിക്കപ്പെടുന്ന സക്രിയെ കുറിച്ച് ചോദിക്കുന്നവന്റെ വിശ്വാസം എന്ത് എന്നതിനെ ആശ്രയിച്ചാണ് ഈ ചെയ്യുന്ന കർമ്മം ശിർക്കാണെന്നോ ഇസ്ലാം വിരുദ്ധമാണെന്നോ വിധി എഴുതാൻ പറ്റുകയുള്ളൂ. അതിന് പ്രാർത്ഥന പേരിട്ടതുകൊണ്ട് ശിർക്കായി, പ്രാർത്ഥന പേരിട്ടിട്ടില്ലെങ്കിൽ ശിർക്കല്ല എന്നല്ല. ചോദിക്കപ്പെടുന്ന ആളെ കുറിച്ച് എന്റെ വിശ്വാസം എന്ത് എന്നതിനെ ആശ്രയിച്ചിരിക്കുക. ഉദാഹരണം പറഞ്ഞാൽ ചോദിക്കുന്ന ആള് ഞാൻ ഇദ്ദേഹത്തോട് ചോദിക്കുന്നു ഒരു ഗ്ലാസ് വെള്ളം, എന്താ ഏതാ അവസ്ഥയാണ് ചോദിക്കുന്നത്? ഇദ്ദേഹം ഒരു ഗ്ലാസ് വെള്ളം ചോദിക്കപ്പെടുമ്പോ ഇദ്ദേഹം ദൈവമാണെന്നോ ദിവ്യത്വമുണ്ടെന്നോ ദൈവാവതാരമാണെന്നോ ദൈവപുത്രനാണെന്നോ വിശ്വസിച്ചുകൊണ്ടാണോ ചോദിക്കുന്നത്? ആ ചോദ്യം, ആ ശേഷം, ആ യാചന, ആ അപേക്ഷ, ആ അർത്ഥന, ആ പ്രാർത്ഥന അത് ചുരുക്കാണ് ഇസ്ലാം കഠിനമായി വിലക്കിയതാണ്. അതിന് കാരണം എന്ത്? പേര് പ്രാർത്ഥന എന്നിട്ടത് കൊണ്ടല്ല. പിന്നെ ചോദിക്കപ്പെടുന്ന ശൈലി അങ്ങനെയായിപ്പോയി എന്നതാണ്. ചോദിക്കപ്പെടുന്ന സക്രിയെക്കുറിച്ച് ദൈവമാണെന്നോ ദൈവാവതാരമാണെന്നോ ദൈവഭുഷ്ടനാണെന്നോ ദിവ്യത്വമുണ്ടെന്നോ വിശ്വസിച്ചുകൊണ്ട് ചോദിക്കുകയാണോ ചുരുക്കാന് കുഫ്റാന് ഇസ്ലാം കഠിനമായി വിലക്കിയ കാര്യമാണ്. അങ്ങനെയല്ല നമ്മൾ ചോദിക്കുന്നത്. ഡോക്ടറെ സുഖമില്ല, ഡോക്ടറെ മരുന്ന് തരണമേ എന്ന് ചോദിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. എനിക്ക് 1000, 10000 രൂപയ്ക്ക് ആവശ്യമുണ്ട്, കടം തരണമേ എന്ന് അപേക്ഷിക്കുകയാണ്, ചോദിക്കുകയാണ് മറ്റൊരാളും. അത് ദൈവമഹമോ ദൈവാവതാരാണോ ദൈവമെന്ന് കരുതിയിട്ടൊന്നുമല്ല നമ്മൾ ചോദിക്കുന്നതെങ്കിൽ ആ ചോദ്യം, ആ ശേഷം, ആ അപേക്ഷ, ആ യാചന അത് ശിർക്കല്ല, അത് ഇസ്ലാം വിരുദ്ധ വിലക്കിയതല്ല, ഇസ്ലാം കുഫ്റായി പ്രഖ്യാപിച്ച കാര്യവും അല്ല. ഇത് വളരെ ലളിതമായ ഒരു കാര്യമാണ്. മുജാഹിദ് പറയും മരിച്ചു പോകുന്ന ചുരുക്കാണ്, ചുരുക്കും തൗഹീദും ആകാനുള്ള മാനദണ്ഡം മരിച്ചും ജീവിക്കലും അല്ല. ഒരു കഥയില്ലെങ്കിൽ മുജാഹിദുകൾ എന്താ പറ്റിയ ഒരു രംഗമില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, മാതാ അമൃതാനന്ദമായി വിളിക്കുന്ന അതിന്റെ അവരുടെ ഭക്തന്മാരില്ലേ ഇവിടെ? അവർ വിളിക്കുന്നത് എങ്ങനെയാണ്? ജീവിച്ചിരിക്കുന്ന മാതാ അമൃതാനന്ദമായ വിളിക്കുന്നത് എങ്ങനെയാണ്? അവർ ആ മാതാ അമൃതാനന്ദമായി ദൈവമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ജീവിച്ചിരിക്കുന്നവരെയാണ് വിളിക്കുന്നത്. ആ വിളി അത് നിങ്ങളെ അർത്ഥാന്ന് ചോദിച്ചാലും പ്രാർത്ഥനാന്ന് പേരിട്ടിട്ടില്ലെങ്കിലും വിളിയിലോ തേട്ടെന്നോ അപേക്ഷാണോ സഹായം ചോദിക്കുന്നോ യാചനാണോ ഹരജീനോ എന്ത് പേരിട്ടാലും അത് ചുരുക്കാണ്. അതെങ്ങനെ ചുരുക്കാകെ പ്രാർത്ഥന പറഞ്ഞിട്ടില്ലല്ലോ. പ്രാർത്ഥന എന്ന് പറയലല്ല അതിന്റെ മാനദണ്ഡം. എങ്ങനെ മാതാപിതാക്കളുമായി ചോദിക്കാൻ ചുരുക്കായ മാതാപിതാക്കളുമായി മരിച്ചിട്ടില്ലല്ലോ, അത് വിദ്യുക്തമാണ് മുജാഹിദ്. അങ്ങനെയല്ല, ഇത് മരിക്കലും ജീവിക്കലും അല്ല,
മാതാവൃതാനന്ദമായി വിളിക്കുന്ന അവരുടെ ഭക്തന്മാർ അവർ ദൈവമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് വിളിക്കുന്നു. അതുകൊണ്ട് ആ വിളി, ആ തേട്ടം, ആ അപേക്ഷ, ആ യാചന, അത് നിങ്ങൾ പേരെന്ത് പറഞ്ഞാലും വെള്ളിയാഴ്ച രാവുന്നു തന്നെ ആ പരിപാടി തെറ്റാകുന്നു, ചുരുക്കാകുന്നു, കുസുറാകുന്നു. യേശുക്രിസ്തുവിനെ വിളിക്കുന്ന ആളുകളുണ്ട്, ദൈവപുത്രനാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് വിളിക്കുന്നു. പാടില്ല, ഇസ്ലാം അത് കടുത്ത ഭാഷയിൽ വിളിക്കിയതാണ്. അവർ അവരുടെ മതത്തിന്റെ ഇന്ത്യൻ രാജ്യമാണ്, അവരുടെ മത സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി ചെയ്യുന്നു. പക്ഷെ ഇസ്ലാമിന്റെ ഭാഗം കടുത്ത ചുരുക്കാണ്, കുഫ്റാണ്, പാടില്ലാത്ത കാര്യമാണ്. എന്താ കാരണം? ദൈവപുത്രനാണ് ജീവിതം കൽപ്പിച്ചുകൊണ്ടാണ് അവർ വിളിക്കുന്നത്. അതുകൊണ്ട് അത് തെറ്റാണ്, ചുരുക്കാണ്. ഡോക്ടറോട് നമ്മൾ ചോദിക്കുന്നതോ ജീവിതം കൽപ്പിച്ചുകൊണ്ടുള്ള ഡോക്ടർ ദൈവമാണെന്ന് കരുതിക്കൊണ്ടല്ല, അല്ലാഹു നൽകിയ കഴിവുകൊണ്ട് ഡോക്ടർ സഹായിക്കുമെന്ന് കരുതിക്കൊണ്ടാണ് ഡോക്ടറോട് ചോദിക്കുന്നത്. നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുന്നത് എങ്ങനെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദൈവമാണെന്നോ ദൈവപുത്രനാണെന്നോ ദൈവാവതാരമാണെന്നോ കരുതി